ജനം വരമായി പൊഴിയുകയ തിരുനാമം പാടുക സോദരരെ നിറമിഴിയോടെ ഒരു മനമോടെ തിരുസ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമുതൽ തൻ്റെ കരുണയും മനോഗുണം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും അല്പസമയം ഇരിക്കാം. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ദേവാലയം വിശുദ്ധ മുറോനൽ അഭിഷേകം ചെയ്യപ്പെട്ടതിൻ്റെ 41-ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ദിനം ഇടവക സംഗമം പോലെയും ഭക്തസംഘടനകളുടെ കൂടിയവരുമൊക്കെയായി പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നു. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ്റെ വിലയേറിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ദൈവാലയം, ആ പരിശുദ്ധൻ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൽ അതിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാതെ തലമുറകൾ കൈമാറി ഇനിയും ലോകമുള്ള ഒരു കാലം അങ്ങനെ തന്നെ ആ വിശ്വാസത്തിൽ നിലനിൽക്കും എന്നുള്ളതായ പരിപൂർണമായ വിശ്വസ്തയോടും വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി ഈ പരിശുദ്ധ ദേവാലയത്തിൽ നമുക്ക് ആ പരിശുദ്ധൻ്റെ ഓർമ്മയെ കൊണ്ടാടുവാനും ഈ ദേവാലയം നമുക്ക് ഇപ്രകാരം ഒരു ആലയമായി, ദൈവത്തിൻ്റെ ആലയമായി നമുക്ക് തരുന്നതിന് അതിനുവേണ്ടി പ്രയത്നിച്ച, അതിനുവേണ്ടി അധ്വാനിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മൺമുളഞ്ഞു പോയവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തരുന്ന നന്മകൾ എപ്പോഴും ഓർത്തിരിക്കുവാനും ചെയ്ത നന്മകൾക്കനുസൃതമായി ദൈവത്തെ സ്തുതിക്കുവാനും എപ്പോഴും നമ്മൾ കടപ്പെട്ടവരാണ് എന്നുള്ളതായ ഓർമ്മയിലായിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതം എന്നുള്ളത് മുന്നമേ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ രണ്ട് വിധത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി, നമ്മുടെ പരിശുദ്ധ സഭയിലെ വലിയ നോയമ്പ് ആരംഭിക്കുന്ന ദിനമാണ് നാളെ മുതൽക്ക്. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച നമുക്ക് ധാരാളം പ്രത്യേകതകളുള്ള ഞായറാഴ്ചകൾ തന്നെയാണ്. പരിശുദ്ധ സഭ ലിറ്റർജിക്കൽ കലണ്ടറിൽ ഇന്നത്തെ ദിവസം ക്രമപ്പെടുത്തിയിരിക്കുന്നത് കനാവിലെ കല്യാണ വിരുന്നിൽ നടന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഒരു പക്ഷേങ്കിൽ പ്രത്യേകം ഉള്ള ഒരു വ്യാഖ്യാനങ്ങൾ ഒന്നുമില്ലാതെ, ആഴത്തിലുള്ളതായ ചിന്തകളൊന്നുമില്ലാതെ നമുക്ക് വേഗം മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് കനാവിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചിട്ടുള്ളത്. വെള്ളം വീഞ്ഞാക്കി എന്നുള്ളതാണ് ഒരു അത്ഭുതമായി ആശ്ചര്യമായി അന്നത്തെ സമൂഹം അതിനെ കണ്ടിട്ടുള്ളതും അതിനെ സ്വീകരിച്ചിട്ടുള്ളതും. കർത്താവിൻ്റെ പ്രഥമ അത്ഭുതം അല്ലെങ്കിൽ അടയാളം എന്നുള്ള രീതിയിൽ അതിനെ വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്രകാരം അടയാളമാക്കി തന്നെയാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നതും. ഇതിനുശേഷമുള്ള ഓരോ ഞായറാഴ്ചകളിലും കർത്താവിൻ്റെ പരിശുശ്രൂഷയുടെ കാലയളവിൽ നടന്ന ഓരോ അത്ഭുതങ്ങളും ഇതുപോലെ തന്നെ അടയാളങ്ങൾ എന്നുള്ള നിലകളിൽ തന്നെയാണ് സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് വിശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ളതും നമുക്ക് ധ്യാനിക്കുവാനായി പകർന്നു തന്നിട്ടുള്ളതും. ഗുണമില്ലാത്ത വസ്തുവിനെ ഗുണവും പ്രയോജനമുള്ളതാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായ വെള്ളം വീഞ്ഞാകുന്നതിലൂടെ നമുക്ക് തരുന്നതായ ഒരു സന്ദേശമെന്ന് പറയുന്നത്. മനുഷ്യജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീഴ്ചയിൽ, നമ്മുടെ തകർച്ചയിൽ, നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മളുടെ ശൂന്യതയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റിൽ, പാപത്തിൽ, അകൃത്യത്തിൽ, തിന്മയിൽ, അതിലുമൊക്കെ മനുഷ്യജീവിതം കുടുങ്ങിക്കിടക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മഹത്വവും തിരിച്ചറിഞ്ഞ് ദൈവോന്മുഖതയിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിളിയും നിയോഗവും ഈ വേദഭാഗത്തിലൂടെ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ തിരുമുമ്പാകെയുള്ളതായ സമ്പൂർണമായ സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം, അവിടെ നമ്മിലേക്ക് തന്നെയുള്ള ഒരു നടത്തം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിന് വേണ്ടി തന്നെയുള്ള ഒരു ഭാഗവുമായി നമുക്കിതിനെ കണ്ടെത്താവുന്നതാണ്. നിശ്ചയമായിട്ടും 50 ദിവസത്തെ നോയമ്പുമായി കോർത്തിണക്കിക്കൊണ്ട് മനുഷ്യജീവിതത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, ജീവിതശൈലികൾ കൊണ്ട്,
നമുക്ക് വന്നു പോയിരിക്കുന്ന അനേകം പാപപടലങ്ങൾ നമ്മളുടെ ആന്തരികമായ നമ്മുടെ ശരീരത്തെ നമ്മുടെ ഹൃദയത്തെ മൂടി വലയം ചെയ്തിരിക്കുന്നു എന്നുള്ളതായ ബോധ്യത്തിൽ നിന്നുമാണ് ഒരു കഴുകലിൻ്റെ ഒരു ആവശ്യം, ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം, ഒരു വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ദൈവമനുഷ്യ ബന്ധങ്ങളിൽ വന്നു പോയിരിക്കുന്നത് വലിയ മതിലുകൾ തകർത്ത് എളിഞ്ഞു കളഞ്ഞുകൊണ്ട് ദൈവത്തോടുള്ളതായ അചഞ്ചലമായ ഭക്തിയിലും വിശ്വാസത്തിലും ശ്രേഷ്ഠതയിലും സർവോപരി ദൈവോന്മുഖതയിലും നമുക്ക് മുന്നോട്ടുള്ളതായ സഞ്ചാരപഥം ക്രമപ്പെടുത്തിയെടുക്കുവാൻ നിശ്ചയമായിട്ടും ഈ നൊയമ്പിൻ്റെ കാലയളവിലെ ചിന്താഗതികളും സർവോപരി ഇന്നത്തെ ശുദ്ധമുള്ള സുവിശേഷ ഭാഗങ്ങളിലെ ചിന്തകളും നമ്മെ ധന്യതയാർന്ന വഴികളിലൂടെ നടക്കുവാൻ പ്രേരിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടുന്നത്. പ്രിയമുള്ളവരെ, ഒരു രൂപാന്തരീകരണത്തിൻ്റെ ഗുണവും പ്രയോജനവുമുള്ള രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഇല്ലായ്മകളും ഗുണമില്ലായ്മയും തേജസ്സില്ലായ്മയും നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഗുണവും തേജസ്സും മെന്മയുമുള്ള ജീവിതത്തിലേക്ക് നമുക്ക് പടിപടിയായി ചവിട്ടിക്കയറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഞ്ഞ് രക്തത്തിൻ്റെയും ജീവൻ്റെയും പ്രതീകമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യഹൂദാസഭയെ, നിനക്ക് വീഞ്ഞില്ല, നിനക്ക് വീഞ്ഞുണ്ടാക്കുവാൻ ജീവനുണ്ടാകുവാൻ ഇതാ ഞാൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നു. ഇത് വേദഭാഗമാണ്. യഹൂദസഭയെ, നിനക്ക് വീഞ്ഞില്ല, നിനക്ക് വീഞ്ഞുണ്ടാകുവാൻ ജീവനുണ്ടാകുവാൻ ഇതാ ഞാൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നു എന്ന് വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നു. ഇതൊരു പരസ്യ പ്രസ്താവന പോലെ പ്രാധാന്യമർഹിക്കുന്ന പ്രതീകാത്മകമായിട്ടുള്ള ഒരു അടയാളമായി നമുക്കിതിനെ കാണുവാനും കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രവചനം ഇവിടെ യഥാർത്ഥത്തിൽ നിവൃത്തിയാകുവാൻ പോകുന്നതിൻ്റെ ആരംഭം കുറിക്കുന്നു എന്നുള്ളതും നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ളതും ഇന്നത്തെ ചിന്തയിൽ നമുക്ക് കൂടുതൽ അർത്ഥതലം തരുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ നമുക്ക് സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീയെ കണ്ടെത്തുവാൻ സാധിക്കുന്നു, അത് കന്യകമറിയാമാണ്. സന്തതിയായ യേശു ക്രിസ്തുവിനെ നമുക്കൂടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ മറിയത്തിനൊപ്പം മറിയമ്മിൻ്റെ മകൻ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ആ നിയോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആരംഭം കുറിക്കുന്നതിൻ്റെ പ്രാരംഭമായി നമുക്ക് കനാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതിലൂടെയും നമുക്ക് അതിനെ താതാമ്യം പ്രാപിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥതലങ്ങളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. തൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു അടയാളവുമാകുന്നു ഇത്, നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് എവിടെയും നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥത അത്ഭുതം നടന്നതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കർത്താവിൻ്റെ അറിയപ്പെടുന്ന അത്ഭുതങ്ങളിലെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒന്നുമാണ് ഈ കനാവിലെ കല്യാണ വിരുന്നിൽ അത്ഭുതകരമായി വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുന്നത്. അവിടെ മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ ലളിതമായിട്ട് അവിടെയുള്ള പരിചാരകരോട് അദ്ദേഹം അമ്മ പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇവിടെ തൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അപേക്ഷ, അമ്മ പറഞ്ഞിട്ടുള്ളത് അത് പുത്രൻ സാധിപ്പിക്കാതിരിക്കുകയില്ല എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം ആ അമ്മയ്ക്കുണ്ടായിരുന്നു. ആ ബോധ്യം പടിപടിയായി ഉയർന്നു വരുന്ന ഒരു ബോധ്യമാണ്. യേശുവിനെ ഉദരത്തിൽ ഉൾക്കൊള്ളുന്ന നാൾ മുതൽക്കുള്ളതായ പടിപടിയായുള്ള ജീവിത വഴികളിലൂടെ അമ്മ സ്വായത്തമാക്കിയെടുത്ത ഒരു ബോധ്യമാണ്. മകനോട് പറയുമ്പോൾ അവനത് ചെയ്തു തരുമെന്നുള്ളതായ ബോധ്യം, സ്വന്തം പുത്രനിൽ അമ്മ നല്ല വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ക്രിസ്തു ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അവിടെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ സമയം എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ കാര്യം അറിയിച്ചിട്ട് അമ്മ പരിചാരകരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നും മാറി നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളതായ പൂർണ്ണമായ വിശ്വാസത്തിലാണ് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് ഇങ്ങനെയൊരു അപേക്ഷ സമർപ്പിക്കുന്നത്. വീഞ്ഞിൻ്റെ ഉറവിടം, ഈ വീഞ്ഞിൻ്റെ ഉറവിടം, വെള്ളം വീഞ്ഞായി മാറ്റപ്പെട്ടതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് പന്തി പ്രമാണി പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളതായ ഒരു കാര്യം തന്നെയാണ്. വെള്ളം വീഞ്ഞായി മാറ്റപ്പെട്ടു എന്നുള്ളതിലപ്പുറമായിട്ട് ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് പന്തി പ്രമാണി പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് വേദഭാഗത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പരിചാരകന്മാർക്കറിയാമായിരുന്നു,
അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന്റെ വല്ലായ്മകൾ, അവന്റെ ജീവിതത്തിലെ വേദനകൾ, അവന്റെ ജീവിതത്തിലെ ഇല്ലായ്മകൾ, അവന്റെ ജീവിതത്തിലെ രോദനങ്ങൾ, ഇതെല്ലാം നാം അറിയുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ഒരു അമ്മയെയാണ് നമുക്കിവിടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മുന്നമേ അറിയുന്ന ഒരമ്മ. അതുകൊണ്ടാണല്ലോ പന്തി പ്രമാണിക്ക് പോലും അറിയാതിരുന്ന സംഭവം മറിയാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളത് തന്നെ നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മൾ വിചാരിക്കും ഈ വീഞ്ഞ് എന്നുള്ളത് കല്യാണ ഭവനത്തിൽ അത്രയ്ക്ക് മാത്രം അനിവാര്യതയുള്ള ഒരു കാര്യമാണോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. അതുമല്ലെങ്കിൽ നമ്മളുടെ ആളുകൾ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വീഞ്ഞും അതും ഗംഭീരമായ വീഞ്ഞും മേൽത്തരം വീഞ്ഞും ഒക്കെ ധാരാളം വിളമ്പുവാൻ വേണ്ടി ഇങ്ങനെയുള്ള വേദഭാഗങ്ങളൊക്കെ കൂട്ടിപ്പിടിക്കാറുമുണ്ട് എന്നുള്ളതും ഞാനും നിങ്ങളും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. വിവാഹ ഭവനത്തിൽ യഹൂദ കുടുംബങ്ങളിൽ, സാധാരണ കുടുംബങ്ങളിൽ അവരുടെ ചിന്തകളും അവരുടെ ധാരണകളും ഒക്കെ വ്യത്യസ്തമാണ്. വീഞ്ഞിന് കൊടുക്കുന്നതായ ഒരു പ്രാധാന്യം മറ്റൊന്നാണ്. ദൈവാനുഭവത്തിൻ്റെയും ദൈവകൃപയുടെ ഒരു ഉറവിടവുമായിട്ട് വീഞ്ഞിനെ അവർ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വീഞ്ഞിൻ്റെ അപര്യാപ്തത, വീഞ്ഞ് കുറഞ്ഞു പോകുന്നത് ദൈവകൃപയുടെ കുറവാണ് എന്ന് ചിന്തിക്കുന്ന യാഥാസ്ഥികരായിട്ടുള്ള ഒരു കുടുംബമായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ ധാരാളം അന്ന് യഹൂദന്മാരുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള കല്യാണ ഭവനങ്ങളിൽ വിരുന്ന് തീർന്നു പോയാൽ അത് ദൈവ കോപമാണെന്ന് പോലും അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു അപകടമുണ്ട്, കല്യാണം പോലും മുടങ്ങിപ്പോവും. നമ്മുടെ നാട്ടിലൊക്കെ അറിയാം കല്യാണം മുടങ്ങാൻ പല കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ വീഞ്ഞിന്റെ പോരായ്മ കൊണ്ട് അവിടെ വീഞ്ഞില്ലാതെ പോയി കഴിഞ്ഞാൽ ആ കല്യാണം നടക്കുവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു അന്ന്. ആ ചിന്തയുടെ ഒരു മറ്റൊരു പരിണാമമാണ് അങ്ങനെ വരുമ്പോൾ ആ വിരുന്നിന്റെ എല്ലാ പൊലിമകളും എല്ലാ സന്തോഷവും ആർഭാടും എല്ലാം അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കല്യാണ ഭവനങ്ങൾ വളരെ പെടുന്നതിനെ ദുഃഖത്തിന്റെ ഭവനങ്ങളായി, തളം കെട്ടി നിൽക്കുന്ന ദുഃഖത്തിന്റെ അനുഭവമുള്ള ഇടങ്ങളായി മാറ്റപ്പെടുന്നതൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് മണവാളന്റെ മണവാട്ടിയുടെ കല്യാണം അതോടൊരു മുടങ്ങിപ്പോവുകയാണ്. അങ്ങനെ വീഞ്ഞു തീർന്നു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീ, ആ മണവാട്ടി അവളുടെ ജീവിത അവസാനം വരെ വിധവയായിട്ട് ജീവിക്കണമെന്നാണ് അന്നത്തെ യാഥാസ്ഥിക യഹൂദ കുടുംബം വിശ്വസിച്ചത്. കാരണം അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ശാപമുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ മറിച്ച് മണവാളനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമൊന്നുമില്ല, കുറെ കഴിയുമ്പോൾ വേറെ കല്യാണം കഴിച്ചു പോകാം. ഇത് ഒരു യാഥാസ്ഥിക സാധാരണ യഹൂദ കുടുംബത്തിന്റെ ചിന്തകളും അവരുടെ പാരമ്പര്യത്തിലും അധിഷ്ഠിതമായ ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിവാഹ ഭവനത്തിൽ വീഞ്ഞിന്റെ പോരായ്മ വലിയൊരു കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പോരായ്മകൾ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകാവുന്നതായ വലിയൊരു അനർത്ഥം, അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടകരമായ സങ്കടകരമായ പരിണമിക്കാവുന്ന ആ ചുറ്റുപാടുകൾ, അതെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം അതിൻ്റെ തീവ്രതയും തീക്ഷ്ണതയും മനസ്സിലാക്കിയിട്ടായിരിക്കണം അത് മുന്നമേ അറിഞ്ഞുകൊണ്ട്. ഒരു മനുഷ്യരും ആരും തന്നെ ആ കുറവിനെക്കുറിച്ച് അറിവില്ലാതിരിക്കെ തന്നെ ആരുടെയും അറിവിലേക്ക് അത് ചെന്ന് പറ്റാതെ തന്നെ പരിചാരകന്മാരോട് പറഞ്ഞിട്ട് ഒഴിഞ്ഞിരുന്ന കൽഭരണിൽ വെള്ളം കുരു നിറയ്ക്കുവാൻ മാത്രമേ പറഞ്ഞുള്ളൂ കർത്താവ്. അത് പറഞ്ഞു അത്ഭുതകരമായ മേൽത്തരം വീഞ്ഞ് അവിടെ രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, വിവാഹ ഭവനത്തിന്റെ എല്ലാ സന്തോഷവും കെട്ടുപോകാവുന്ന അവസ്ഥയിൽ നിന്നും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു കുടുംബ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കപ്പെടുന്നത്. അവിടെ അമ്മയുണ്ടായിരുന്നു, അവിടെ കർത്താവുണ്ടായിരുന്നു. ഇത് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലേക്ക്, ഗാർഹികമായ ദൈവാലയങ്ങളിലേക്കൊക്കെ നമ്മൾ ചേർത്ത് വെക്കാവുന്ന ചില ചിന്തകളും ധ്യാന വിഷയങ്ങളും ഒക്കെ തന്നെയാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളും വേദനകളും ദുഃഖങ്ങളും അവനേക്കാൾ മുന്നമേ അറിയുന്ന ഒരമ്മ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ മധ്യസ്ഥയായിട്ട് നമ്മോടൊപ്പം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ എത്രയോ മനോഹരമായ ഒരു ചിന്തയാണെന്ന് ദൈവമക്കൾ ഓർത്തുകൊള്ളേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഓർമ്മയുള്ള കാലം മുതൽക്ക് നൊന്തുപെറ്റ പ്രസവിച്ച അമ്മ, ഓർമ്മയുള്ള കാലം മുതൽക്ക് ആ മകനറിയാമായിരുന്നു എൻ്റെ അമ്മ എത്രമാത്രം കണ്ണുനീരും കഷ്ടപ്പാടും സഹനത്തിൻ്റെയും കനൽ വഴികളിലൂടെയും നടന്നാണ് ഈ മകനെ പ്രസവിച്ചത് എന്നുള്ളത് ഈ മകന് നന്നായിട്ട് അറിയാമ. അതുകൊണ്ട് തന്നെ ഓർമ്മയുള്ള കാലം മുതൽ സ്വന്തം മാതാവായ മറിയത്തിൻ്റെ വറ്റാത്ത കണ്ണുനീർ, ആ കണ്ണുനീരിൻ്റെ തീവ്രതയും ആ ഭാവവും കണ്ടു വളർന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം
എങ്ങനെ അമ്മയുടെ അഭ്യർത്ഥനയെ നിശബ്ദമാക്കുവാൻ കഴിയുമെന്നുള്ളതും നമുക്ക് ഇവിടെ ചിന്തിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തമായ സാധ്യതകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസത്തിലാണ് ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് തനി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ എന്നുള്ളത് ദൈവത്തെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ള ചിന്തയിലേക്ക് ഇവിടെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മുടെ അസ്വസ്ഥതയിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ അസ്വസ്ഥനാകുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒട്ടേറെ സന്ദർഭങ്ങളിൽ സൗഖ്യദാനത്തിൻ്റെ അനവധിയായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നോയമ്പ് കാലങ്ങൾ നാം കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ കണ്ണുനീരൊപ്പുവാനും വേദന അകറ്റുവാനും രോഗത്തിന് സൗഖ്യം കൊടുക്കുവാനും സമർത്ഥമായി അവരനുഗ്രഹിക്കുവാനും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവൻ ഈ സാധുക്കളും സാധാരണക്കാരുമായ അടിച്ചമർത്തപ്പെട്ട ജനതയോട് ചേർന്നു നിന്നു എന്നുള്ളത് നമുക്ക് തരുന്ന ഒരു ചിന്തയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ മനുഷ്യന്റെ അസ്വസ്ഥത, അവന്റെ വേദന, അവന്റെ പീഡനങ്ങൾ, ഇതെല്ലാം ദൈവത്തെ കൂടുതലായി അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതാണ് ദൈവ മനുഷ്യ ബന്ധത്തിലൂടെ ക്രിസ്തുവിന്റെ പരിശു ശുശ്രൂഷയിലൂടെ നമുക്കെല്ലാവർക്കും പറഞ്ഞു തരുന്നതായ വലിയ സന്ദേശം. വെള്ളത്തെ വീഞ്ഞാക്കിയ അടയാളത്തിലൂടെ, വെള്ളം വീഞ്ഞായതിലൂടെ സുവിശേഷം നമ്മോട് പങ്കുവെക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇവിടെയെല്ലാം ക്രിസ്തു മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ, അവിടെയെല്ലാം ജീവിതങ്ങൾ പുതിയ ഒരു മൂല്യത്തിലേക്ക്, പുതിയ ഒരു ജീവിത അനുഭവത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അസാധാരണമായ, അത്യസാധാരണമായ ഒരു പരിവർത്തനമാണ് ദൈവം മനുഷ്യന്റെ ജീവിതങ്ങളിലേക്ക്, അവൻ്റെ സാധാരണ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത്യസാധാരണമായ ഒരു പരിവർത്തനം അവിടെ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശൂന്യമായത്, ശൂന്യമായ ആറ് കൽഭരണികൾ നിറയെ സമൃദ്ധിയിലേക്കും എന്ന പോലെ പൂർണ്ണതയിലേക്കും പൂർണ്ണ നിറവിലേക്കും ശൂന്യമായ കൽഭരണികൾ മാറ്റപ്പെട്ടതുപോലെ ഈ അടയാളങ്ങൾ ഓരോന്നും നമ്മുടെ ആത്മസംസ്കരണത്തിലേക്കും പരിവർത്തനത്തിലേക്കും അതുപോലെ തന്നെ ആത്മനിറവിലേക്കുമുള്ള ദിശാസൂചകങ്ങളായി നമുക്ക് ചേർത്ത് വയ്ക്കുവാൻ സാധിക്കുമ്പോൾ നിറവും മണവും ഗുണവും രുചിയുമില്ലാത്ത പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈ നോമ്പുകാലത്തെ തീർത്ഥാടനം, വിശ്വാസ ജീവിതം തന്നെ ഒരു തീർത്ഥാടനമാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുവാനുള്ള നിരന്തരമായ ഒരു തീർത്ഥാടനം. ഈ തീർത്ഥാടന കാലം നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തനോന്മുഖമാക്കി തീർക്കുന്ന അവസരമാക്കി നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കണമെന്നുള്ള ചിന്തയിലേക്കാണ് പച്ചവെള്ളം വീഞ്ഞാകുന്നതും ഈ നോയമ്പ് കാലവും കർത്താവ് മനുഷ്യരോടും സമൂഹത്തോടും കുടുംബത്തോടും ഇടപെടുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതായ സന്ദേശം. പ്രിയമുള്ളവരെ, വൈൻ ഈസ് സിംബോളിക് ഓഫ് സോൾസ് ഇവല്യൂഷൻ. വൈൻ കംസ് ഫ്രം ദി അനിഹിലേഷൻ ഓഫ് ഗ്രേപ്സ്. Immortality comes from the annihilation of the self. Let me repeat it. Wine is symbolic of soul's evolution. Wine comes from the annihilation of grapes. Immortality comes from the annihilation of the self. പ്രിയമുള്ളവരെ, നോമ്പിൽ ആത്മീയമായി രൂപാന്തരം പ്രാപിച്ച് കർത്താവിൻ്റെ അതേ തേജസ്സിൽ ആ പങ്കാളിത്തം അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിതത്തെ ധവളിമയുള്ളതാക്കി തീർക്കുവാനുള്ളതായ നിരന്തരമായ പരിശ്രമം തുടരുവാൻ ഈ നോയമ്പ് കാലവും വെള്ളത്തെ വീഞ്ഞാക്കുന്നതിലൂടെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. അവിധത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഗുണവും മേന്മയും ഉള്ളതാക്കി തീർക്കുവാനുള്ളതായ നിരന്തര പരിശ്രമവുമായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ നടപടികൾ, നമ്മുടെ സുഹൃതങ്ങൾ, സത്യമായ വഴിയിലൂടെ സഞ്ചാരം, ഇതെല്ലാം നമുക്ക് ഗുണപരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീത ദിനത്തിൽ നിങ്ങളോടൊപ്പം ദിവ്യ ആരാധനയിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ളതായ ഭാഗ്യമുണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇടവകയുടെ സംഗമം ഉച്ചകഴിഞ്ഞ് നടക്കുമ്പോൾ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുവാനുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കാവുന്നതാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.
പരിശുദ്ധ ദൈവമാതാവിനെ മധ്യസ്ഥ പ്രാർത്ഥനയെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും നിങ്ങൾക്കുള്ള സകലത്തെയും പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെയും ദൂരെ പാർക്കുന്നവരെയും ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.